പടച്ചോനെ നിന്നോട് മാത്രം നിന്നെ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചെയ്യുന്നുവെന്നാണ്. ഓക്കെ, നിങ്ങൾ ലോകത്തിറങ്ങിയിട്ടുള്ള സകല ഖുർആനിന്റെ പരിഭാഷകളിലും ഈ മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കാണാണ് ഈ ഒരച്ച മൊഹീദ്ദീമാലയുടെ വ്യാഖ്യാനം എഴുതിയ ഈ മനുഷ്യന്റെ തൂലികയിലൂടെ വന്ന അർത്ഥമല്ലാതെ, അയാളുടെയും അയാളുടെ അനുയായികളുടെ മറ്റു ചില പുസ്തകങ്ങളിലും വന്ന അർത്ഥമല്ലാതെ ഒരച്ച ഖുർആൻ പരിഭാഷകളിലും ഇത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് ജനങ്ങളധികം അറിഞ്ഞിട്ടില്ല എന്ന് ആ ജനങ്ങളോട് ഇത് തുറന്നു പറയണം. അതാണ് നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അതാണ് പ്രതിജ്ഞ എടുക്കുന്നത്, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക്കനസ്തഈനോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ്, അന്നലക്ക് ഞങ്ങളുടെ എല്ലാ സഹായത്തേട്ടവും നിന്നോടാണ്. മനുഷ്യന്മാർ പരസ്പരം തമ്മിലുള്ള കാര്യങ്ങൾക്ക് അങ്ങൊന്നും സഹായം ചോദിക്കാൻ പാടില്ല, ഒരു 10 രൂപ കടം തരൂ എന്ന് പറയാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. അത് നമ്മള് ഈ 28 വ്യാസത്തിണ്ടല്ലോ, അതിൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്താണ് സഹായ ചട്ടങ്ങൾ തമ്മിലുള്ള പ്രത്യേകത, എന്താണ് ചോദിക്കാവുന്നത് ഏത്, ചോദിക്കാൻ പറ്റാത്തത് ഏത് എന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ അള്ളാഹു നമ്മളുമായിട്ട് നിസ്കാരത്തിലെടുക്കുന്ന കരാർ എന്താണ്? പടച്ചവരെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ. ഇത് പറഞ്ഞു ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സഹായങ്ങളിൽ ഏറ്റവും വലിയ സഹായം ഏതാണെന്നാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. നിന്നോട് ചോദിക്കാവുന്ന സഹായങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനം തമ്പുരാനെ, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് തരണം. നിന്നോട് ചോദിക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ കാര്യം അതാണ്, നല്ല വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്ത് തരണം, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് പ്രാർത്ഥന. ചില പരിഭാഷകളിൽ ഇവിടെയും ചില തിരിമറികൾ കാണുന്നു. അബദ്ധം സംഭവിച്ചതാവാം, മനഃപൂർവ്വമോ അല്ലേന്ന് അവർക്കേ അറിയൂ. എന്താ അവർ കൊടുത്ത അർത്ഥം? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ചൊവ്വായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ, സ്സിറാത്തൽ മുസ്തഖീം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് ചില പരിഭാഷക്കാർ കൊടുത്തുപോയി. അത് ശരിയല്ല. കാരണം ഈ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും സ്സിറാത്തൽ മുസ്തഖീം കാണിച്ചു തരാൻ വേണ്ടി പടച്ചവനായിട്ടവരാണ്. സ്സിറാത്തൽ മുസ്തഖീം ഇവിടെ കാണിച്ചു തന്നു, ഇനി അതിനുവേണ്ടി ദുആ ചെയ്യേണ്ടതില്ല. സത്യം വന്നിട്ടുണ്ട്, അസത്യം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സത്യവും അസത്യവും വ്യക്തമാണ്. അസത്യം സത്യത്തിൽ നിന്നും ദുർമാർഗം സന്മാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, അല്ലാത്തവൻ തള്ളട്ടെ, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കാണിച്ചു തരണേ എനിക്ക് പടച്ചവരോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ പരിഭാഷ തെറ്റാണ്. നീ ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരണേ എന്നല്ല അതിന്റെ അർത്ഥം. കാണിച്ചു തന്നിട്ടുണ്ട്, അതിനവിടെ അമ്പിയാക്കന്മാരും കിതാബുകളൊക്കെ വന്നത്. പിന്നെന്താ അർത്ഥം? നീ ഞങ്ങളെ ആ ശരിയായ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം തമ്പുരാനേ. അതാണ് കൈയറിയാത്തല്ലോ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് അറിയാത്തതുകൊണ്ടാണോ? അല്ല, അറിയാം. പിന്നെന്താണ്? ആ അറിഞ്ഞ കാര്യത്തിലാണ് ഉറച്ചു നിൽക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടുന്നില്ല, അവിടെയാണ് നമ്മൾക്ക് തകരാറ് വരുന്നത്. എന്നാ പടച്ചോനെ, അങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ നല്ല മാർഗത്തിൽ തന്നെ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഇത് നിസ്കാരത്തിൽ 17 തവണ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഖുർആനിൽ അല്ലാഹു തആല മറ്റു സ്ഥലങ്ങളിലും ആവശ്യപ്പെടുകയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിന് ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹ്ഹാബ്. എന്താ അത് പറയുന്നത്? റബ്ബനാ നീ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ ശരിയായ ലൈനിലാക്കി തന്നതിന്റെ ശേഷം പിന്നെ അതിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിക്കല്ല തമ്പുരാനേ. അള്ളാഹുവോട് നമ്മൾ തേടുന്നില്ലേ? ആയിഷ ബിബി റളിയല്ലാഹു തആലാ അൻഹയോട് റസൂൽ എന്ന് പറഞ്ഞു, ആയിഷ എപ്പോഴും പ്രാർത്ഥിച്ചു കൊള്ളണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ത് ഖൽബി അലാ ദീനിക, പടച്ചവനെ, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ, ഇപ്പോൾ ഒരാശയമാണ് എന്റെ മനസ്സിലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറിൽ എന്റെ മനസ്സ് മാറുന്നു. ഇപ്പോൾ എനിക്ക് ഈമാൻ ഇത്തിരി കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ എന്റെ ഈമാൻ നഷ്ടപ്പെടുന്നു. ഇപ്പൊ എനിക്കൊരു ഇത്തിരി തക്കവ തോന്നുന്നു, നിസ്കരിക്കണമെന്നൊക്കെ തോന്നുന്നു, കുറച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നു. രാവിലെ ഒരു കാര്യം ചിന്തിക്കുന്നു, വൈകുന്നേരം അതിന്റെ നേരെ എതിനാണ് എന്റെ മനസ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന. രാവിലെ കാഫിറും വൈകുന്നേരം മുഅ്മിനും, വൈകിട്ട് മുഅ്മിനും രാവിലെ കാഫിറും ഒക്കെയായി മാറുന്നൊരവസ്ഥയിലാണ് റബ്ബേ ഞാൻ ജീവിക്കുന്നത്. എത്രയോ നല്ല മനുഷ്യന്മാർ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു, പക്ഷേ മരിച്ചുപോയത് കാഫിറായിട്ടാണ്. എത്രയോ മനുഷ്യന്മാർ കാഫിറുകളായി ജീവിച്ചു, പക്ഷേ മരണസമയത്ത് ഇസ്ലാമിലേക്ക് വന്ന് നല്ലവരായി മരിച്ചുപോയി. അപ്പൊ കാര്യത്തിന്റെയൊക്കെ കിടപ്പ്
പടച്ചവനെ നിന്റെ വക്കലാണ് ഉറച്ചു നിന്ന് മരണം വരെയും എനിക്ക് നല്ല മാർഗത്തിൽ നിൽക്കാനുള്ള തൗഫീക്ക് തരണം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമില്ലെന്ന് റബ്ബേ നീ എന്നെ തെറ്റിച്ചരുതേ. സബ്ബിത് ഖൽബീ അലാ ദീനിക, നിന്റെ ശരിയായ ദീനിൽ തന്നെ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണേ റബ്ബേ എന്ന് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹ് അതിവിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കൊക്കെ ബാധകാണത്. അതാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. നല്ല ഓർമ്മ വെച്ച് നമ്മൾ പഠിച്ചവനോട് പറയണം, പഠിച്ചവനെ ശരിയായ വഴിയും തെറ്റല്ലേ, ഹിദായത്തും തെറ്റിപ്പോകല്ലേ. ഉദാഹരണം, അതിന്റെ താക്കോല് പഠിച്ചവന്റെ കയ്യിലാണ്. ലോകത്ത് ഒരാളെ കൊണ്ടും അവൻ എത്ര വലിയവനാണെങ്കിലും ഒരു മനുഷ്യനെ ഉപദേശിക്കാനില്ലാതെ ഹിദായത്ത് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തം പിതൃവിനായ അബൂ താലിബ് മരിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കിട്ടിയെങ്കിൽ ഒന്ന് കൊതിച്ചുപോയി. ആര്? എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തുൽ ആലമീനായ എല്ലാ ലോകത്തിനും അനുഗ്രഹമായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട റസൂലുള്ള കൊതിച്ചൊരു കാര്യം നടന്നില്ല. എന്തേ എന്റെ അളാക്കാലയിലെ മൂസാക്ക് ഒന്ന് ഇസ്ലാമായെങ്കിലും കൊതിച്ചുപോയി. ആ കൊതി നേരിൽ കാണാൻ കഴിയാതെ, ആശ ഒരിക്കലും തനിക്ക് നേടിയെടുക്കാൻ പറ്റാതെ അബൂ താലിബ് കാഫിറായി മരിച്ചുപോന്ന് അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോ ജിബ്രീൽ വഹീം കൊണ്ട് ഇറങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കണം, ഇവയെ നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നക്കലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഹിദായത്തിന്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടവൻ. നിങ്ങളെന്തിനാ വിഷമിക്കരുത്, നിങ്ങളോട് അതിന് ചോദിക്കൂല, എത്ര ആളെ നിങ്ങൾക്ക് കിട്ടി എന്ന് അള്ളാഹ് ഒരിക്കലും ചോദിക്കൂല. നിങ്ങൾ ഉത്ബോധനം നടത്തൂ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. നീ അധികാരം ചെലുത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ടവനൊന്നുമല്ല. പഠിച്ചോ തന്നെ സമാധാനിപ്പിച്ചു. അതാണ് ഹിദായത്തിന്റെ കാര്യം. അതിനെപ്പോഴും തേടുന്ന വേണം. എത്ര നമ്മളിപ്പോ ഇങ്ങനെ പറയുന്നത്, നമ്മൾ മരണം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നത് കാഫിറായിട്ട് ചത്തുപോകുന്ന അവസ്ഥയിലാണെങ്കിലോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതം. നമ്മൾ കാണുന്നില്ലേ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ പണ്ഡിതന്മാർ അവസാനം കാഫിറായി ചത്തുപോകേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഏറ്റവും വലിയ നിരീശ്വരവാദികൾ ജനങ്ങൾക്ക് തൗഹീദിന്റെ വെല്ലുവിളിച്ചം പ്രസംഗിക്കാനും എഴുതാനും തക്ക ഹിദായത്ത് അവർക്ക് കിട്ടി. അതൊക്കെ ലോകത്തിന്റെ മാറ്റങ്ങളാണ്. ഇതൊക്കെ പിടിച്ചു നിർത്താൻ പണം കൊണ്ടും സ്വാധീനം കൊണ്ടൊന്നും നടക്കൂല. പടച്ചോന്റെ മഹത്തായ തൗഫീഖിന്റെതാണ്. അതിനായി ദിവസേന പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഹിദായത്തിന്റെ ലൈനിൽ തെറ്റല്ലേ, അത് അള്ളാഹനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ലോകത്ത് ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല ഒരാളെ കൊണ്ടും. നമ്മളെന്താ വിശ്വസിക്കുന്നത്? മൊയ്തീന്മാരെയും അതേപോലെ തന്നെ മറ്റു മാലകളുമൊക്കെ മനുഷ്യന്റെ വഴികാട്ടിയാണെന്നാണല്ലോ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കുസുബിയത്തിൽ എന്താ ദുആ ചെയ്യുന്നത്? കുസുബിയത്തിൽ നിന്നാ മൊയ്തീഷിനെ വിളിച്ചു തീർന്നൊരു പദ്യമാണ്. അതിൽ നമ്മൾ ഹിദായത്തിന് വേണ്ടിയിട്ടും വിളിച്ചു തേടുന്നത് മുഹിദ്ദീൻ ശേഖരിയാണ്. അപ്പോഴാൾക്കാരൊക്കെ പറ നിറഞ്ഞുകൊണ്ട് നീട്ടിട്ട് ഇങ്ങനെ ചെല്ലലേ എന്താണ് പറയുന്നത്? ബസ്സർ ഫുആദി എന്റെ ഹൃദയത്തിന് അങ്ങിന്ന് വെളിച്ചം തരണം. സിറാത്ത് എന്നൊരു സിറാത്തിലേക്ക് അങ്ങിന്ന് എന്നെ നയിക്കണം. ഏതാണ് ആ സിറാത്ത്? അൻസാനിക്കുഹു, നിങ്ങൾ അതിലായിട്ടുണ്ട്. അൻസ മാലിക്കുഹു, പടച്ചോ നിങ്ങൾക്ക് ആ സിറാത്ത് തന്നിട്ടുണ്ട്. അതിലേക്ക് ആൾക്കാരെ കൂട്ടാനുള്ള കഴിവും തന്നതുകൊണ്ട് നിങ്ങളാണ് ഇപ്പം അതിന്റെ ശരിക്കുള്ള ഉടമസ്ഥൻ. അതുകൊണ്ട് ഹിദായത്തിന്റെ ഉടമനായ അങ്ങയോടിതാ ഈ പാപി ചോദിക്കുന്നു, നിങ്ങൾ കയറിയിട്ടില്ല സിറാത്തിലേക്ക് എന്നെയും ഒന്ന് ചേർക്കണം. കണ്ടോ, അതാ വിശ്വാസം. വിരനെ കൊടുപ്പാനും നിലനെ കളവാനും നയൻ അവർക്ക് അനുവാദം കൊടുത്തോവർ എന്നാണ് മൊയ്തീഷേഖിന്. ഇഷ്ടമുള്ളവരെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് വലിയാക്കും, ഇഷ്ടമല്ലാത്തവന്റെ വിലായത്തിന്റെ പട്ടം തട്ടിത്തെറിപ്പിക്കുന്നൊക്കെ മാലിയിൽ പറയുന്നത്. എങ്ങനെയാ പണി നല്ലാറു വരാം? ഒരാള് പടച്ചവന്റെ വലിയാണെങ്കിൽ മൊയ്തീഷേഖിന് ഇഷ്ടമല്ലെങ്കിൽ വിലായത്താണ് എടുത്തു കൂടുതൽ എന്താ അതുപോലെ സർട്ടിഫിക്കറ്റ് അഭിസ്യാൻ കൂടി പോവാന്. അങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ശേഖന്മാർക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ്. ഇഷ്ടമുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ഇഷ്ടമല്ലാത്തവരെ ഇസ്ലാമെന്നാണ് പുറത്താക്കാനും ഒക്കെ ശേഖന്മാർക്ക് സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ചില കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് മുസ്ലിമിനോട് അള്ളാഹുക്കാര പറയുന്നത്, പടച്ചോനെ നിനക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കാൻ സാധിക്കൂ. ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് അഷ്റഫുൽ ഖൽഖിന് പോലും സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ഇതിന് ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഇനി ഏതാണ് നമ്മൾ ചോദിക്കുന്ന വഴി?
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഏത് സിറാത്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് സിറാത്തിലാണ് റബ്ബേ നീ ഞങ്ങൾ ചേർക്കേണ്ടത്? സിറാത്ത് അല്ലദീന അൻഅംത അലൈഹി, നീ അനുഗ്രഹിച്ച ആൾക്കാരുടെ വഴി. ലോകത്ത് രണ്ടു മൂന്ന് വഴികളുണ്ട്, നീ അനുഗ്രഹിച്ചവരുടെ വഴി. നിന്റെ കോപത്തിന് വിധേയരായ ഇബ്ലീസിന്റെയും ബാക്കികളുടെയും വഴി അതിൽ ചേർക്കരുത്. നീ അനുഗ്രഹിച്ചവരായ നല്ലവരുടെ വഴിയിൽ നീ ഞങ്ങളെ എന്നും ഉറപ്പിച്ചു നിർത്തണം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? ഉലായിക്കൽ അലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഹസന ഉലായിക റഫീഖാ. അല്ലാഹു പറയാണ്, അല്ലാഹു അനുഗ്രഹിച്ച നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീകൾ, ഇവരൊക്കെയാണ് ഏറ്റവും നല്ല കൂട്ടുകാർ നാളെ പരലോകത്ത്. അവരുടെ വഴിയിലാ റബ്ബേ നീ ഞങ്ങളെ ചേർക്കേണ്ടത്. അവരെങ്ങനെ ജീവിച്ചോ, അവരെന്ത് പ്രബോധനം നടത്തിയോ, അവരേത് മാതൃക കാണിച്ചിരുന്നോ, ആ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം. വൈരിൽ മഹദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിൽ ചേർക്കല്ലേ ദൂതന്മാർ. വലല്ലാലീൻ, പഴച്ചുപോയ ആളുകൾ, ക്രിസ്ത്യാനികൾ, ജൂത ക്രൈസ്തവരുടെ ആ സ്വഭാവത്തിൽ ഞങ്ങൾ ചേർക്കല്ലേ. ഈ ജൂത ക്രൈസ്തവരുടെ മാർഗത്തിൽ ചേർക്കല്ലേ എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാ ജൂതന്മാരും ക്രിസ്ത്യാനികളും ശപിക്കപ്പെട്ടവരും കോപിക്കപ്പെട്ടവരും ഒക്കെ ആയത്? ആ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഖുർആൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അല്ലാടെ ഇറങ്ങാൻ. ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടാകരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവ വർഗത്തിന് ശാപം കിട്ടാനുള്ള ഒരു കാരണം അവരിലെ പുണ്യവാളന്മാരുടെ കബറുകൾ അവർ കെട്ടിപ്പൊന്തിച്ചവരുടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റാറുണ്ടായിരുന്നു എന്നാണ്. ഇന്നഹും കാനൂ ഇദാ മാത്ത ഫീഹിം റജുലുൻ സാലിഹുൻ ബനവലാ ഖബ്രിഹി മസ്ജിദ. അവരിൽപ്പെട്ട ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബനവു അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ മേൽ അവരെടുക്കും മസ്ജിദ്, എന്നൊരു പള്ളിയെടുക്കും. എന്നിട്ട് അവിടെ അത് ചുറ്റിപ്പറ്റിക്കൊണ്ട് ആരാധന. ഈ സ്വഭാവക്കാരായിരുന്നവര് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വരുന്നു, ജൂതനും ക്രിസ്ത്യാനിയും പടച്ചതമ്പുരാന്റെ നാശത്തിനും കോപത്തിനും ലയനത്തിനും എന്തുകൊണ്ടൊക്കെ വിധേയമായോ അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും റബ്ബേ എന്റെ ജീവിതത്തിൽ വരാതെ നോക്കണേ വർച്ചോനെ. അതാണ് നീ അനുഗ്രഹിച്ച നബിമാരുടെ വഴിയിലേ ഉണ്ടാകാവൂ, അതിലേ നീ ഞങ്ങളെ ചേർക്കാവൂ എന്ന് പറയുന്നത്. ഇതാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആമീൻ എന്ന് പറയുന്നു. ആമീൻ എന്ന് പറയൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണത്. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആമീൻ പറയേണ്ടുന്ന രൂപത്തെ സംബന്ധിച്ചും അതിന്റെ സന്ദർഭവും അതേപോലെ തന്നെ ഇനി സൂറത്തുൽ ഫാത്തിഹയുടേതായ മറ്റു ചില മസലകളെ സംബന്ധിച്ചും ഒക്കെ ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഈ കേൾപ്പിച്ച ഈ സൂറത്തുൽ ഫാത്തിഹ, ഈ ഏഴ് ആയത്തുകളെ സംബന്ധിച്ചും മൊത്തത്തിലുള്ളൊരു വിവരമെങ്കിലും നമ്മൾ നേടിയെടുക്കുകയും നമ്മുടെ മനസ്സിൽ നിന്നത് മായാതെ മറയാതെ എന്തൊക്കെ വാക്യങ്ങളും എന്തൊക്കെ ആദർശങ്ങളുമാണ് ഈ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ദിവസം 17 തവണ എന്റെ നാഥന്റെ മുമ്പിൽ നീങ്ങുന്നത് എന്നെങ്കിലും ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലൊരു വഴികാട്ടിയായി തീരുമാറ് പ്രാവർത്തികമാക്കി തീർക്കുകയും ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. സർവശക്തനായ തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന അവസരത്തിൽ ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബാദികൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബറ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഖൈറിനെയും ബർക്കത്തിനെയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിന്റെ വിശദീകരണ മധ്യേ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നിർവഹിക്കേണ്ടുന്ന സൂറത്തുൽ ഫാത്തിഹ അതിന്റെ ഒരു ചെറിയ നിലക്കുള്ള വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഇന്ന് വിശദീകരിക്കുവാനുണ്ട്. അതിന്റെ മുമ്പായി ഇവിടെ കിട്ടിയിട്ടുള്ള രണ്ടു മൂന്ന് സംശയങ്ങൾ ഏതൊക്കെയാണ് ആ സംശയങ്ങൾ എന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു സഹോദരന്റെ ചോദ്യം, നമസ്കാരത്തിൽ ഇമാം റുക്കുഴയിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു വ്യക്തി ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ റക്അത്ത് കിട്ടിയതായി പരിഗണിക്കാമോ അതോ പരിഗണിക്കില്ലേ? സംശയം ഇതാണ്, നമ്മൾ പള്ളിയിലെത്തുമ്പോൾ ഇമാം റുക്കുഴയിലാണ്, ഓടിച്ചെന്ന് തുടർന്നു, റുക്കുഴ കിട്ടി, എന്നാൽ ആ റക്അത്ത് അയാൾക്ക് കിട്ടുമോ അതോ സലാം വീട്ടിയതിനു ശേഷം ആ റക്അത്ത് വീണ്ടും മടക്കി നിസ്കരിക്കണോ? ഇതാണ് ഒരു സംശയം. മറ്റൊന്ന്, കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ പ്രാരംഭ പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിച്ചുവല്ലോ. വജ്ജഹത്തു പോലെയുള്ള പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളും ഫർള് നമസ്കാരങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാതിരുന്നാൽ നമസ്കാരം ശരിയാവുകയില്ലേ? ദയവായി ഒരു ചെറിയ വിവരണം തരണം. ഇത് മറ്റൊരാളുടെ ചോദ്യമാണ്. മൂന്നാമത്തെ സഹോദരന്റെ സംശയം, ഫാത്തിഹ എന്ന് ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ പലരും പല സമയത്തായിട്ടാണ് ഓതി കണ്ടുവരുന്നത്. ഇമാമിന്റെ കൂടെ ഓതുന്നവരും ഇമാം ഫാത്തിഹ ഓതി അവസാനിപ്പിച്ച് സൂറത്തോരുന്ന അവസരത്തിലെ ഫാത്തിഹ ഓതാവൂ എന്ന് പറയുന്നവരെയും കേൾക്കാറുണ്ട്. ഇതിൽ ഏതാണ് സത്യം, ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ മൂന്ന് സംശയങ്ങളാണ് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഓരോന്നിനും ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നെടുത്ത് മറുപടി പറയുന്നില്ല. എന്റെ ഇന്നത്തെ വിശദീകരണത്തിൽ ഈ മൂന്ന് സുഹൃത്തുക്കളുടെ സംശയത്തിനും നിവാരണമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ മറുപടി ഇന്നത്തെ എന്റെ വിശദീകരണത്തിൽ വരുന്നതുകൊണ്ട് ഓരോന്നിനും എടുത്തെടുത്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരുന്നു. ഫാത്തിഹ ഓതി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയായിരുന്നു ആമീൻ എന്ന് പറയുക എന്നുള്ളത്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുക എന്നുള്ളത് നിസ്കാരത്തിലെ ഒരു നിർബന്ധ ഘടകമല്ല. ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും. എന്നാൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മഅ്മൂമീങ്ങൾ ഇമാമ് ആമീൻ ചൊല്ലുന്നത് കേട്ടാൽ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതുന്നതിന് ശേഷം ആമീൻ പറയൽ നിർബന്ധമാണ്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, ഇമാമ് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി, ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സുന്നത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇമാം ആമീൻ എന്ന് പറയുന്നത് കേട്ട് മഅ്മൂം ആമീൻ എന്ന് പറയാതിരിക്കൽ തെറ്റായി തീരും എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആമീൻ എന്ന് പറയൽ ഒരു നിർബന്ധമായ ഘടകമല്ല എന്നുള്ളതാണ്. ഇനി ആമീൻ എന്ന് പറയുന്നത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചിരുന്നത്. അന്ന നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഇന്ന മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസാഇ, ഇബ്നു മാജാ തുടങ്ങിയ പ്രമുഖ മുഹദ്ദിസീങ്ങളെല്ലാം, ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അമ്മറൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളും ആമീൻ എന്ന് പറയണം. കാരണം ഇന്ന മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക, ഏതൊരു വ്യക്തിയുടെ ആമീൻ ചൊല്ലലും മലക്കുകളുടെ ആമീൻ ചൊല്ലലും തമ്മിൽ ഒത്തുവരുന്നുവോ
غفر له ما تقدم من ذنبه അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്താണ് ഈ ആമീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം ആമീൻ അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്ന് വിശദീകരിച്ച ആളുകളുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് പ്രസക്തമായ അഭിപ്രായമല്ല എന്നാണ്. എന്നാൽ ആമീൻ എന്നത് ഒരു പ്രത്യേകമായ ഭാഷാ പ്രയോഗമാണെന്നും അതിനർത്ഥമുണ്ടെന്നുമാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മസ്തജിബ് ദഅവതി എന്നാണ് അതിന്റെ അർത്ഥം. പടച്ചവനെ, എന്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ, അതാണ് ആമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ ഇസ്തജിബ്, എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണമേ എന്നാണ് ആമീനിന്റെ അർത്ഥം എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് ശരിയോട് യോജിക്കുന്നതും എന്ന് അവർ പറഞ്ഞു കാണുന്നുമുണ്ട്. ഇനി എപ്പോഴാണ് നമ്മൾ ആമീൻ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്. ഇദാ ഖാല ഇമാമു ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഫഖൂലു ആമീൻ ഫഇന്നൽ മലായികത തഖൂലു ആമീൻ വഇന്നൽ ഇമാമ യഖൂലു ആമീൻ فمن ومن وافق تأمينه تأمين الملائكة غفر له ما تقدم من ذنبه നേരത്തെ പറഞ്ഞ വിശദീകരണത്തോട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു, നിങ്ങളും ആമീൻ എന്ന് പറയണം. ഫഇന്നൽ മലായികത തഖൂലു ആമീൻ വഇന്നൽ ഇമാമ യഖൂലു ആമീൻ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലി എന്ന് പറയുന്നതോടുകൂടി ഇമാം ആമീൻ ചൊല്ലിക്കൊള്ളണം. അതേപോലെ തന്നെ മലായിക്കത്തുകൾ ആമീൻ ചൊല്ലുന്നുണ്ട്, ആ കൂട്ടത്തിലായിരിക്കണം നിങ്ങളും ചൊല്ലേണ്ടത്. അങ്ങനെ അവരുടെ രണ്ടു കൂട്ടരുടെ ആമീനുമായിട്ട് നിങ്ങളുടെ ആമീൻ ഒത്തുവരണം. അങ്ങനെ മലായിക്കത്ത് ആമീൻ ചൊല്ലുന്ന ആമീൻ ചൊല്ലലുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ തന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. ഇത് നേരത്തെ വിശദീകരിച്ച അതേ കാര്യം തന്നെയാണ്. അപ്പൊ ആമീൻ എന്ന് പറയുമ്പോൾ അത് ഇമാമിനോട് കൂടെ തന്നെ ആയിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇമാമിന്റെ മുമ്പ് പറയരുത്, ഇമാമ് പറഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടുമല്ല ആമീൻ പറയേണ്ടത് എന്നർത്ഥം. ചില ആൾക്കാരെ ചിലപ്പോൾ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാമ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അപ്പോഴത്ത് ഇവിടുന്ന് വഴക്കുന്നു ഒരു തലക്കുന്ന് ആമീൻ തുടങ്ങിയിട്ടുണ്ടാവും. വേറെ ചില ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ആമീൻ എന്ന് പറയും. ഇത് രണ്ടും ശരിയല്ല. സുന്നത്തുമായിട്ട് യോജിക്കുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ഒരു ഇത്തിരി സ്റ്റോപ്പാക്കും, എന്നിട്ട് ഇമാമ് ആമീൻ തുടങ്ങുന്നതോടൊപ്പം നമ്മളും ആമീൻ എന്ന് പറയണം. അതാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടക്ക് ആമീനിന്റെ ഇടക്ക് ചില ദുആകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ കേൾക്കാറുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ റബ്ബി ഗഫിർലി ആമീൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മലബാറിലൊക്കെ അത് പല സ്ഥലത്തും കേൾക്കാൻ സാധിക്കും ചില പള്ളികളിൽ നിന്ന്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ റബ്ബി ഗഫിർലി ആമീൻ, ഇങ്ങനെ ഇടക്കൊരു റബ്ബി ഗഫിർലി ചേർത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം, അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നും ആ വിഷയത്തിൽ ഇമാം ബൈഹഖിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതിന്റെ തനത് അതായത് ഹദീസിന്റെ പരമ്പര വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ അതനുസരിച്ച് അമൽ ചെയ്യേണ്ടതില്ല എന്നും ആ ഹദീസ് ദുർബലമാണ് എന്നും ഇമാം ഖത്തല്ലാനി ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ച മധ്യേ തന്റെ കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്, വെറും ആമീൻ എന്ന് പറയുന്നതിൽ മാത്രം ഒതുക്കലാണ് സുന്നത്ത്, അതിനപ്പുറം പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുന്നതിന് തെളിവുകളില്ല. എന്നാൽ ഇങ്ങനെ റബ്ബി ഗഫിർലി എന്ന് കൂട്ടിപ്പറയുന്ന ആ സമ്പ്രദായം അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ പ്രമാണത്തിന് പറ്റാത്ത നിലക്ക് ദുർബലമായതിനാൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട്. ഹദീസ് പണ്ഡിതന്മാരെല്ലാം, പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പൊ ആമീൻ എന്ന് പറയുക മാത്രമേ അവിടെ സുന്നത്തുള്ളൂ. ഇനി ആമീൻ പറയുന്ന രൂപം, ചില ആൾക്കാർ ആമീൻ അറിട്ട് ആക്ക് മദ്ദു കൊടുക്കും, അത് തെറ്റാണ് എന്നാണ്. ആമീൻ എന്നുള്ളത് ആ എന്നുള്ളതിൽ അപ്പുറം രണ്ടക്ഷരത്തിന്റെ അത് മാത്രമേ നമ്മൾ നീട്ടേണ്ടതുള്ളൂ. ആമീൻ നീട്ടേണ്ടത് എവിടെയാണ്? മീൻ എന്നിടത്താണ് മദ്ദുള്ളത്. അപ്പൊ ആമീൻ എന്ന് പറയുന്നത് ആറിട്ട് കുറെ ഇങ്ങനെ നീട്ടുന്നത്, ഒരു അഞ്ചോ ആറോ അക്ഷരത്തിന്റെ കണക്കൊക്കെ അനുസരിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് നബിയും ഉറക്കെ പറയും, മുഅ്മിനീങ്ങളും ഉറക്കെ പറയും. ഏത് നിസ്കാരത്തിൽ? ഉറക്കെ ഓടുന്ന നിസ്കാരങ്ങളിൽ. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്? ചില മദ്ഹബിന്റെ ആളുകൾ ആമീൻ ഉറക്കെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുമ്പോൾ സ്വഹാബത്തും ബാക്കിയുള്ളവരും ഒന്നിച്ച് ആമീൻ പറഞ്ഞിട്ട് ഹദീസിൽ ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഫയർതജു ബിഹൽ മസ്ജിദു, പള്ളി കിടിലം കൊള്ളുന്നതാണ്, പള്ളിയിലൊരു മുഴക്കമുണ്ടാകുമെന്നാണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ മുഅ്മിനീങ്ങളിലും ആമീൻ ചൊല്ലുമ്പോൾ പള്ളിയിൽ നിന്നൊരു ഇരമ്പൽ തന്നെ കേൾക്കും. അപ്പൊ അത്രയും ഉച്ചത്തിലായിരുന്നു ഇമാം മുഅ്മിനീങ്ങളും ഉറക്കെ തന്നെയായിരുന്നു ആമീൻ പറഞ്ഞിരുന്നത് എന്ന്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ തൊട്ടടുത്തിക്കുന്ന പല മനുഷ്യന്മാരും ആമീൻ പറയില്ല, ചില ഇമാമിങ്ങളും ആമീൻ പറയില്ല. എന്താ കാരണം? ഞങ്ങൾ ഹനഫി മദ്ഹബിന്റെ ആൾക്കാരാണ്. എന്താണ് ഹനഫി മദ്ഹബിലെ അഭിപ്രായം? ഹനഫി മദ്ഹബിലെ അഭിപ്രായം, ഫാത്തിഹ ഓതുന്ന ഇമാമായിരുന്നാലും മഅ്മൂമായിരുന്നാലും ഉറക്ക ഓതാണെങ്കിലും പതുക്കെ ഓതാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇമാമും മഅ്മൂമും രഹസ്യമായി പറയണം, നാം മനസ്സിലെ പറയാവൂ, ഉറക്ക പറയാൻ പാടില്ല എന്നാണ്. ഇത് അന്ധമായി മദ്ഹബിൽ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ, റസൂലുള്ളാഹിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടാലും ഞങ്ങൾ ആ മദ്ഹബിന്റെ അപ്പുറം ചിന്തിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് വിശദമായിട്ട് ഇങ്ങനെ ഉറക്ക ആമീൻ ചൊല്ലുകയും ചൊല്ലാൻ പറയുകയും റസൂല് ചൊല്ലി കാണിക്കുകയും സ്വഹാബത്ത് അങ്ങനെ ചൊല്ലി പള്ളിയിലൊരു മുഴക്കമുണ്ടാകുമാറു ഉച്ചത്തിലൊരു നിർവഹിക്കുകയും ചെയ്തത് സഹീഹായ ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടും തന്റെ മദ്ഹബിൽ അങ്ങനെയാണ് അഭിപ്രായമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്നത് പടച്ചതമ്പുരാന്റെ ആ ശരിയായ ലൈനിൽ നിന്ന് തെറ്റിപ്പോകലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഏത് മദ്ഹബിന്റെ പേരിൽ എന്ത് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ആമീൻ എന്ന് ഉറക്ക തന്നെ ഉറക്ക ഓരോ നിസ്കാരങ്ങളിൽ ഇമാമിനോടൊപ്പം മഅ്മൂമീങ്ങളും ആമീൻ എന്ന് പറയൽ സുന്നത്താണ്, അങ്ങനെയായിരുന്നു പ്രവാചകൻ നിർവഹിച്ചിരുന്നത്. അപ്പൊ ആ വിഷയം തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഫാത്തിഹയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണോ അല്ലേ? ഇത് പണ്ഡിതന്മാർക്കിടയിലും മദ്ഹബിന്റെ ഇടയിലും ഒക്കെ തർക്കമുള്ളൊരു വിഷയമാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മളൊക്കെയും നിസ്കാരത്തിന്റെ ഫർള് പഠിച്ചപ്പോ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം, കഴിവുള്ളവൻ നിൽക്കൽ, ഫാത്തിഹയോതൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ നിസ്കാരത്തിലെ ഒരു ഫർളായ ഘടകമാണ്. ഫർളായ ഘടകം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഒഴിവായി പോയാൽ നിസ്കാരം ബാത്തിലാണ് എന്നർത്ഥം, നിസ്കാരം ശരിയല്ല. എന്നാൽ ഇതിന് വിരുദ്ധമായി അഭിപ്രായപ്പെടുന്ന മദ്ഹബുകളുമുണ്ട്. അത് നമ്മുടെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യം ഇബാദത്തുബ്നു സാമിത് റളിയല്ലാഹു തആലാ അൻഹു ഒരു പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ സലാത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തുജ്സി സലാത്തുൻ ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. എന്താണ് പറയുന്നത്? ലാ സലാത നിസ്കാരമില്ല. ലിമൻ ഒരുത്തനെ, ലം യഖ്റ അവൻ ഓതിയിട്ടില്ല, ബിഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഇത് സഹീഹായ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ലാ തുജ്സി സലാത്തുൻ, നിസ്കാരം ജായിസാവുകയില്ല, ശരിയാവുകയില്ല. ലിമൻ ഒരുത്തന്റേത്, അവൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്തിട്ടില്ലാത്തവരുടെ നിസ്കാരം ശരിയല്ല. ഇങ്ങനെ രണ്ട് ഹദീസുകൾ. ഇതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആലാ അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു മൻ സല്ലാ സലാത്തൻ ലം യഖ്റ ഫീഹാ ബിഉമ്മിൽ ഖുർആനി ഫഹിയ ഖിദാജുൻ. അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ലാ സലാത്തൻ, ആരെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചു, ലം യഖ്റ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, ആ നിസ്കാരത്തിൽ അവൻ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഹദീസിൽ വന്ന മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മ, മാതാവ് എന്ന പേരിലാണ് സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നത്. ആ സൂറത്ത് പാരായണം ചെയ്യാത്തവന്റെ നിസ്കാരം ഫഹിയ ഖിദാജുൻ, ഖിദാജ് എന്ന് പറഞ്ഞാൽ അത് നാഖിസുൻ, ന്യൂനതയുള്ളതാണ്, ഫാസിദാണ്, ഫസാദാണ്, കുഴപ്പമുള്ളതാണ്, ശരിയാവൂല എന്ന് മറ്റൊരു റിവായത്തിലും നമ്മൾ കാണുന്നു. അവ നിസ്കാരത്തില് ഫാത്തിഹയോതൽ നിർബന്ധമാണ് എന്നീ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരണം. ഇനി ഇമാമിന്റെ പിന്നിലാണെങ്കിലും ഇത് ഓതണം. ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നും ഓതേണ്ടതില്ല എന്നാണ് ചില മദ്ഹബുകൾ പറയുന്നത്. ഇമാം അവിടെ ഉണ്ടായാൽ പിന്നെ ഉറക്ക ഓരുന്ന നിസ്കാരായിരുന്നാലും പതുക്കെ ഓരുന്ന നിസ്കാരായിരുന്നാലും മഅ്മൂമീങ്ങൾ കയ്യും കെട്ടി അവിടെ നിന്നാൽ മതി, റുക്കൂഇലും സുജൂദിലൊക്കെ പറയുന്നുള്ളതല്ലാതെ കണ്ട് നൃത്തത്തിൽ യാതൊന്നും ഓതേണ്ടതില്ല എന്നാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. അത് സുന്നത്തിന്റെ വിരുദ്ധമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മനഃപൂർവ്വം കെട്ടിച്ചമച്ച അഭിപ്രായമാണെന്ന് നമുക്ക് വാദമില്ല.
അദ്ദേഹത്തിന് കിട്ടിയേടത്തോളമുള്ള അഭിപ്രായ പ്രകാരമാണ് മദ്ഹബിന്റെ ഇമാമികൾ അഭിപ്രായം ക്രോഡീകരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സഹീഹായ ഹദീസുകൾ കണ്ടിട്ടും ഇമാം അങ്ങനെ പറഞ്ഞു എന്ന ഒരൊറ്റ പേരിൽ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റുന്ന ഒരു സത്യവിശ്വാസിക്ക് അഭിലഷണീയമല്ല എന്ന് നമ്മൾ തീർത്തും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇമാമിന്റെ പിന്നിലാകുമ്പോഴും ബോധനം പ്രവാചകന്റെ നിർദ്ദേശമാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ സലാതൻ ലം യഖ്റഉ ഫീഹാ ബിഫാതിഹത്തിൽ കിതാബി ഫഹിയ ഖിദാജുൻ യഖൂലുഹാ സലാതൻ ഫഖീല ലി അബീ ഹുറൈറ ഇന്ന നഖൂലു വറാഅൽ ഇമാം ഫഖാല ഇഖ്റഉ ബിഹാ ഫീ നഫ്തിക ഫഇന്നി സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഖാല അല്ലാഹു അസ്സ വജല്ല ഖതംതു സലാത ബൈനി വബൈന അബ്ദീ ഹിസ്സൈനി ولي عبدي ما سأل فإذا قال الحمد لله رب العالمين قال الله حمدني عبدي فإذا قال الرحمن الرحيم قال الله أثنى علي عبدي فإذا قال مالك يوم الدين قال الله مجدني عبدي وإذا قال إياك نعبد وإياك نستعين قال الله هذا بيني وبين عبدي ولي عبدي ما سأل فإذا قال يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قال هذا لعبدي ولعبدي ما سأل إذا إمام مسلم أبو داود ترمذي نسائي ഈ ഹദീസിന്റെ പണ്ഡിതന്മാർ എല്ലാം മുശരീകരിച്ചതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിഹ സൂറത്ത് ഓതാത്തവരുടെ നിസ്കാരം നിസ്കാരമല്ല. ഇത് നബി മൂന്ന് പ്രാവശ്യം പറഞ്ഞു. ഫഹിയ ഖിദാജുൻ, അപൂർണമാണ് 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 എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനോട് വേറൊരാൾ ചോദിച്ചു, ഇന്നാ നകൂനു വറാഅൽ ഇമാം, ഞങ്ങൾ ഇമാമിന്റെ പിന്നിലാണെങ്കിലോ, ഞങ്ങൾ മഅ്മൂമീങ്ങളായി നിൽക്കുന്ന അവസരത്തിലും ഇങ്ങനെ ചെയ്യണമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഖ്റഉ ബിഹാ ഫീ നഫ്സിക, നീ രഹസ്യമായിട്ട് ഓതണം, ഉറക്കം ഓതണ്ട. മഅ്മൂമീങ്ങളാരും ഉറക്കം ഓതരുത്, ഇമാമിന്റെ ഒത്തു വസ്വാസാകുന്ന രൂപത്തിൽ ഉറക്കം ഓതാൻ പാടില്ല. ശ്രദ്ധിച്ച് കേട്ട് അതോടൊപ്പം ഇവൻ പതുക്കെ അവന്റെ മനസ്സിൽ അവൻ ഓതട്ടെ. എന്താ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിച്ചവൻ എന്താ പറഞ്ഞത്? നിസ്കാരം എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ഞാൻ രണ്ട് പകുതിയായി ഭാഗിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് എന്താണെങ്കിൽ ഞാൻ നൽകുന്നു. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മളിൽ ഒരാൾ പറഞ്ഞാല് പഠിച്ചവൻ പറയും, അത്രേ ഹമിദനീ അബ്ദി, എന്റെ അടിമയിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹു സന്തോഷം കൂറുന്ന അവസരമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മൾ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നാഥനാണ് സർവസ്തുതിയും സർവലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോ പടച്ചോനുടനെ പറയുന്നു, ഹമിദനീ അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹു സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഫൈദാ ഖാല അർറഹ്മാനു റഹീം എന്ന് പറയുമ്പോ അല്ല പറയും, എന്റെ അടിമ അസ്ന അലൈ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ കൂടുതലായി പ്രകീർത്തനവും പുകഴ്ചയും നൽകിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ അള്ളാഹു പറയും, മജ്ജദനീ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എന്റെ അടിമ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ, നിന്നെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുമ്പോ അല്ലാഹു പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്, ഇത് ഇപ്പോൾ നടന്നത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞയാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ അടിമക്ക് ചോദിക്കാനുള്ള അവസരമാണെന്ന് അല്ലാഹു തആല പറയും. അപ്പോഴാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നിങ്ങനെ വലം വാലിയും പറയുമ്പോ അല്ലാഹു പറയും, എന്റെ അടിമക്ക് അവൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കൊടുക്കാൻ സന്നദ്ധനാണ്. ഒരബ്ദി മാ സഅല, എന്റെ അടിമക്ക് അവനത് അവൻ ചോദിച്ചത് കൊടുക്കാൻ സന്നദ്ധനാണ്. ഇത്ര പ്രാധാന്യപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഈ തത്വം ബാക്കിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു കാരണവശാലം നഷ്ടപ്പെടുത്തേണ്ടതല്ല എന്ന നിലക്കാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ നിസ്കാരത്തിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും ഫാത്തിഹ ഓതിയിരിക്കണം എന്ന് പറയുന്നതിന് തെളിവായി സ്വീകരിച്ചത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി തിരുമേനി ഒരിക്കൽ ഒരു സുബഹി നിസ്കാരം നിർവഹിച്ചു. ഫസഖുലത അലൈഹി ഖിറാഅ, ഇങ്ങനെ നബിക്ക് ഓത്തിന് ഇത്തിരി വിഷമം നേരിട്ടു, ക്ഷീണം തോന്നിയപ്പോ കൂടുതൽ ശബ്ദം ഉയർത്തി ഓതാൻ സാധിച്ചില്ല. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ഈ അവസരത്തിൽ ബാക്കിന്ന് മഅ്മൂമീങ്ങൾ ഇങ്ങനെ ഓതുന്നതായിട്ട് റസൂലുള്ള കേൾക്കുകയും ചെയ്തു. അപ്പൊ നബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഇന്നി അറാക്കും തഖ്റഊന വറാഅ ഇമാമിക്കും, നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ചിലരൊക്കെ ഓടുന്നത് ഞാൻ കേട്ടല്ലോ, ശരിയാണോ? സഹാബത്ത് പറഞ്ഞു, ഖുൽനാ യാ റസൂലല്ലാഹി വല്ലാ, പഠിച്ചവനെ തന്നെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഓതിയിരുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ലാ തഫ്അലു, ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ,
ഫാത്തിഹ സൂറത്തല്ലാതെ നിങ്ങൾ മറ്റൊന്നും ഓരേണ്ടതില്ല. ഞാൻ സൂറത്ത് ഓരിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഇങ്ങനെ സൂറത്ത് ഓതാന്ന് കരുത്. ഫാത്തിഹ നിങ്ങൾക്ക് ഓതാം, അത് നിങ്ങൾക്ക് സ്വയം ഓതാം. എന്തുകൊണ്ട്? ഫാത്തിഹ സൂറത്ത് റക്അത്തിൽ ഓതാത്തവര് നിസ്കാരമില്ല. അതുകൊണ്ട് ഫാത്തിഹ നിങ്ങൾ ഓതാം, മറ്റുള്ളതൊക്കെ നിങ്ങൾ കേട്ട് നിന്നാൽ മതി എന്ന് പ്രവാചകൻ അവിടെ വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ ഫാത്തിഹയുടെ കാര്യത്തിൽ ഫാത്തിഹ നിർബന്ധമാണ് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിലുള്ള ഭിന്നത എന്താണ്? അൽ ഫിഖ്ഹു വലൽ മദാഹിബിൽ അർബഅ എന്നൊരു ഗ്രന്ഥമുണ്ട്. വിവിധ മദ്ഹബുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതിൽ അതിന്റെ മുസന്നിഫ് രചയിതാവ് പറയുന്നു, فقد اتفق ثلاثه من الائمه على ان قراءه الفاتحه في جميع ركعات الصلاه فرض. മൂന്ന് ഇമാമീങ്ങളും യോജിച്ചിട്ടുണ്ട്. നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ മൂന്നാളും യോജിച്ചിട്ടുണ്ട്. എന്തിൽ? അല അന്ന ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യൽ, ഫി ജമീഇ റകഅത്തി സ്വലാത്തി ഫർളുൻ, നിസ്കാരത്തിലെ എല്ലാ റകഅത്തുകളിലും ഫാത്തിഹ ഓതൽ ഫർളാണ്. ഏത് നിലക്ക് തന്നെ? ബിഹൈസു ലൗ തറകഹൽ മുസല്ലി ആമിദൻ ഫി റകഅത്തിൻ മിനർ റകഅത്ത് ബതലത്തി സ്വലാ. ഏത് നിലക്ക ഫർളു എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു റകഅത്തിൽ നിസ്കരിക്കുന്നവൻ മനഃപൂർവ്വം ഫാത്തിഹ ഓതാതെ വിട്ടുകളഞ്ഞാൽ ബത്തലത്തി സ്വലാ, നിസ്കാരം ബാത്തിലാകും എന്ന നിലക്ക് തന്നെ മൂന്ന് ഇമാമീങ്ങളും യോജിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മാ ലൗ തറകഹ സഹ്വൻ, ഇനി ഇവർ തന്നെ പറയുന്നത് എന്താണ്? ഒരാളിത് മറന്നിട്ട് ഫാത്തിഹ ഓതിയില്ല, എന്നാൽ ഫഅലൈഹി അൻ യഅതിയ ബിറകഅത്തിൽ ലതീ തറകഹ ഫീഹ, അവൻ നഷ്ടപ്പെടുത്തിയ മറന്നുപോയ റക്അത്തുണ്ടല്ലോ അത് അവൻ വീണ്ടെടുക്കണം. ഫാത്തിഹ മറന്നുകൊണ്ടില്ലിന്റെ പേരിൽ അവൻ ആ റക്അത്ത് പിന്നെ ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ച റക്അത്ത് വീട്ടിക്കൊള്ളണം. വഖാലഫൽ ഹനഫിയത്തു ഫീ ദാലിക, ഹനഫികൾക്ക് ഈ വിഷയത്തിൽ ഭിന്നഭിപ്രായമുണ്ട്. മൂന്ന് ഇമാമിങ്ങളുടെ അഭിപ്രായമല്ല ഹനഫികൾക്കുള്ളത്. എന്താണ് ഹനഫികൾ പറയുന്നത്? ഫഖാലു, അവരഭിപ്രായപ്പെടുന്നു, ഇന്ന ഖിറാഅത്തൽ ഫാത്തിഹ ഫിസ്സലാ ലൈസത്ത് ഫർളൻ ഫഇന്നമാ ഹിയ വാജിബ്, നിസ്കാരത്തിൽ ഫാത്തിഹയോതൽ ഫർളല്ല, വാജിബ് മാത്രമാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിൽ നമ്മൾ വാജിബ് എന്ന് പറയും പോലെയല്ല, ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല എന്നർത്ഥം. നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നില്ല, മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്ത് ഒഴിവാക്കിയ കുഴപ്പമൊന്നുമില്ല, ആ അർത്ഥമാണ് ഹനഫി മദ്ഹബിന്റെ ഉസൂലിൽ വാജിബിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം. അതാണിവിടെ ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. വൈൻ ഖുൽത്തു സുന്ന മുഅക്കദ, മുഅക്കദായൊരു സുന്നത്ത് ബിഹൈസു, എങ്ങനെ? ലൗ തറകഹ അംദൻ, ഒരാൾ മനഃപൂർവ്വം തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ തീരെ ഉപേക്ഷിച്ചാലും അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇത് അൽ ഫിഖ്ഹു വലൽ മദാഹിബിൽ അർബഅ എന്ന നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥത്തിൽ അതിന്റെ ഒന്നാം വാള്യം 229-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹനഫി മദ്ഹബാണ് മൗമൂമായാലും ബാക്കിൽ ഉറക്കം നിസ്കരിക്കുമ്പോഴായാലും പുതുക്കെ നിസ്കരിക്കുന്നവരായിരുന്നാലും ഫാത്തിഹ ഓതിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നത് ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും എന്നുള്ള അഭിപ്രായമാണ്. ഹനഫികൾ ഇതിന് പറയുന്ന ഒരു തെളിവെന്താണ്? ആ തെളിവിനെ പണ്ഡിതന്മാർ ഖണ്ഡിച്ചു കളയുകയാണ്. ഫാത്തിഹ ഓതേണ്ടതില്ല, ബാക്കിൽ നിൽക്കുന്നവര് ഓതേണ്ടതില്ല എന്ന് പറയുന്നതിന് മറുപക്ഷം ഉദ്ധരിക്കുന്നവരെ തെളിവിനെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ എതിർക്കുന്നത് കാണുക. എന്താണ് അവർ പറയുന്നത്? ഒരു നിലക്കും സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ തെളിവ് പറയാറുള്ളത് ബിഹദീസി, താഴെ പറയുന്ന ഹദീസാണ്. ഏതാ അവർക്കുള്ള തെളിവ്? മൻ സല്ലാ ഖൽഫ ഇമാമിൻ, ആരെങ്കിലും ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ഇമാമിന്റെ ഓത്ത് തന്നെ ഇവന്റെയും ഓത്താണ്. അപ്പൊ ഇമാമിന്റെ പാരായണം മതി ഇവന്, ഇവൻ പ്രത്യേകം പാരായണം ചെയ്യേണ്ടതില്ല എന്ന ഒരു ഹദീസാണ് ഹനഫികൾ തെളിവുപിടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാകിന്നഹു ഹദീസുൻ ളഈഫുൻ ഇൻദൽ ഹുഫാദ്, എന്നാൽ ഈ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അത് ഹദീസിനെ സംബന്ധിച്ച് ഇവരമുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ അത് ദുർബലമായ ഹദീസാണ്. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പരമ്പരകളെയും എടുത്തു പറയുകയും അവയെല്ലാം ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ന്യൂനതകൾ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് തെളിവിന് കൊള്ളൂല. ഇതെവിടെ പറഞ്ഞതാ? ഷാഫിഈ മദ്ഹബിലെ തന്നെ പ്രമുഖ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ തന്നെ ഇമാം ബുഖാരിയുടെ ബുഖാരിക്കൊരു ഷർഹ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫതഹുൽ ബാരി എന്ന പേരിൽ അറിയപ്പെടുന്ന 12-13 വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ രണ്ടാം ജുസ്, രണ്ടാം വാള്യം 192-ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഹനഫികൾക്കാണ്. അവരാണ് ഈ ബാക്കിലേക്ക് മൂമിങ്ങൾ ഓതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെയും ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയിരിക്കണം, ഇല്ലെങ്കിൽ ആ നിസ്കാരം നിസ്കാരമല്ല
എന്ന അഭിപ്രായക്കാരാണ്. അപ്പൊ ഹദീസുമായിട്ട് യോജിക്കുന്നതും ഈ മൂന്ന് ഇമാമിയങ്ങളുടെ അഭിപ്രായമാണ്, മറ്റുള്ളത് ഹദീസുമായിട്ട് യോജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നേരത്തെ സഹോദരൻ ചോദിച്ചൊരു സംശയമാണ്, അതായത് മാമൂമിന് ഫാത്തിഹ കിട്ടാത്ത റക്അത്ത് അത് റക്അത്തായിട്ട് പരിഗണിക്കപ്പെടുമോ? ഇത് വളരെയധികം അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുഇലേക്കാണ് പോയി എന്ന് കണ്ടാൽ പള്ളിയിൽ എത്ര ഫർലോങ് ഓടാണ്ടോ അത്രയും ഫർലോങ് ഓടാൻ മാമൂമിങ്ങൾ തയ്യാറാകുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. പള്ളിന്റെ ഉള്ളിലേക്കാൻ കയറുന്ന സമയത്തെങ്ങാനും ഇമാം റുക്കുഇലേക്ക് പോയി എന്നറിഞ്ഞാൽ ഒരൊറ്റ ഓട്ടാണ് മനുഷ്യന്മാർ. ആ ഓട്ടത്തിന് മുന്നിൽ വല്ല കുട്ടിയും പോയിട്ടിട്ടുണ്ടെങ്കിൽ അവനും പൊട്ടും. അമ്മാതിരിയുള്ള ഓട്ടാണ് മനുഷ്യന്മാരോട്. അതാണ് കിട്ടിയിട്ട് വേണം, ഇപ്പൊ ഒരു ഇത്തിരിയാണ് കിട്ടിയെന്ന് ഉയർന്നാലോ ഓ മൂപ്പരൊക്കെ സമാധാനമായി, ഇനിയിപ്പോ അത് കിട്ടിയെന്നാണോ ഒത്ത്, പിന്നെ നിസ്കരിക്കൊന്നുമില്ല. അങ്ങനെ റുക്കുഇ കിട്ടിയാൽ റക്അത്ത് പരിഗണിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ബഹുഭൂരിപക്ഷ അഭിപ്രായക്കാരാണ്. എന്ത് ഇമാമിനോടൊപ്പം അവര് ഈ ഒരു ഇത്തിരി കോഴിക്കത്ത് പോലെ ഒരു ഇത്തിരി കിട്ടിയാൽ മതി എന്ന് അവർക്കും അഭിപ്രായമല്ല. ഇമാമിനോടൊപ്പം കംപ്ലീറ്റ് റുക്കുഇ കിട്ടിയെങ്കിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അറക്കയത്ത് മടക്കേണ്ടതില്ല എന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അറക്കയത്ത് പരിഗണിക്കപ്പെടൂല എന്നാണ്. ഇവിടെ ബഹുഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നുള്ളതല്ല പ്രശ്നം, തെളിവുമായിട്ട് കൂടുതൽ യോജിക്കുന്നത് ഈ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണ്. എന്ത് ഫാത്തിഹ കിട്ടിയിട്ടില്ലെങ്കിൽ അറക്കയത്ത് കിട്ടുകയില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് നന്നായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ട്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, കിട്ടുകയില്ല എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ സബഇതുമുൽ ഇഖാമത ഫംശൂ ഇലസ്സലാ വഅലൈക്കും ബിസ്സകീനതി വൽവഖാർ വലാ തുസ്രിഉ ഫമാ അദറക്തും ഫസല്ലൂ വമാ ഫാത്തകും ഫഅതിമ്മു റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹീഹായ ഹദീസാണ്. എന്താണ് അവിടെ പറയുന്നത്? റസൂലുള്ള പറയാണ് ഇദാ സബഇതുമുൽ ഇഖാമത, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഇഖാമത്ത് നിർവഹിക്കുന്നതായി കേട്ടാൽ, ഫംശൂ ഇലസ്സലാ നിസ്കരിക്കാൻ എഴുന്നേറ്റ് അതിലേക്ക് നടന്നു പോവുക. അലൈക്കും ബിസ്സകീനതി വൽവഖാർ, നിസ്കരിക്കാൻ പോകുമ്പോൾ ചില മര്യാദകളൊക്കെ ഉണ്ട്. അലൈക്കും ബിസ്സകീനതി, ശാന്തത പാലിക്കണം, അടക്കം ഒതുക്കൊക്കെ വേണം. വൽവഖാർ, വഖാർ ഗാംഭീര്യം വേണം. ഞാൻ ചെല്ലുന്നത് രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാനാണ് എന്നുള്ള കരുത്തോടുകൂടി ഇത്തിരി അടക്കവും ഒതുക്കും ഓടിപ്പാഞ്ഞൊരാളെ മുമ്പിൽ ഒരാൾ കയറിച്ചില്ലോ? ഇല്ല. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നതിന് ചില മര്യാദകളുണ്ട്. അലൈക്കും ബിസ്സകീനതി വൽവഖാർ, ശാന്തിയും അതേപോലെ തന്നെ അടക്കവും ഒതുക്കവും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ റസൂലുള്ള ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. വലാത്തുസിരിഴു, നിങ്ങൾ ധൃതി കൂട്ടരുത്, നിങ്ങൾ ധൃതി കാണിക്കരുത്. ഫമാഅദറക തുംഫ തല്ലു, ധൃതി കാണിക്കുന്നത് എന്തിനാ? നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടല്ലേ? നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണല്ലോ പോയി ഓടുന്നത്. അതിന് നബി പരിഹാരം പറഞ്ഞതിനാണ്, അങ്ങനെ ധൃതിപ്പെട്ട് നിങ്ങൾ ഓടണ്ട, സാവകാശം പോ. എന്നിട്ട് ഫമാഅദറക തുംഫ തല്ലു, നിങ്ങൾക്ക് ഇമാമിനോടൊപ്പം കിട്ടിയത് നിങ്ങൾ നിർവഹിക്കുക. ഒമാ പാത്തക്കും അതിമൂ, നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നീട് പൂർത്തിയാക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ കിട്ടിയത് നിസ്കരിക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ പൂർത്തിയാക്കിക്കോ. അങ്ങനെയാണ് നിങ്ങളിപ്പോ നിസ്കാരത്തിൽ ഉറപ്പെട്ട് നേരത്തെ പോകണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, സംഗതി വശാൽ ഇത്തിരി വൈകി എത്തുമ്പോഴേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ നിയ്യത്തിനാണ് അവിടെ പ്രാധാന്യം. നിങ്ങളുടെ മനസ്സ് വായിക്കുന്ന റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് സമ്പൂർണമായി ജമാഅത്തിന്റെ കൂലി തരും. നിങ്ങൾക്ക് ഇനി ജമാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലെത്തി സംഗതി വശാല അവിടുത്തെ ജമാഅത്ത് കുറച്ച് നേരത്തെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. എന്നാലും നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ ഒറ്റക്ക് നിസ്കരിച്ചാൽ പോലും ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കരുത്തിനാണ് പ്രാധാന്യം. അപ്പൊ ഓടിക്കരച്ചിട്ട് ധൃതിപ്പെട്ടാൽ ഓടിച്ചിട്ട് ഒറ്റ വിഴൽ റുക്കുഇലേക്ക് എന്നിട്ട് പിന്നെയാണ് സുജൂദിലേക്ക് പോകുന്ന ഇടപാട് വേണ്ട. ഇതാ അതിറക്കും, നിങ്ങൾക്ക് കിട്ടുന്നത് ഫസല്ലു, നിസ്കരിക്കുക. ഫാത്തക്കും ഫാത്തിമു, ഒഴിവായി പോയത് നിങ്ങൾ പിന്നീട് പൂർത്തിയാക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ബുഖാരിയുടെ ശർഹിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, വസ്തദല്ല ബിഹി, ഈ ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. അല അന്ന മൻ അദറക്കൽ ഇമാമ റാഖിയൻ, ഒരാൾ ഇമാം റുക്കുഇലായിരിക്കെ ഇമാമിനോടൊപ്പം തുടർന്നാൽ, ലം തഹ്സബു ലഹു തിൽക റകഅ, അവന്റെ ആ റക്അത്ത് ഇമാമിനോടൊപ്പം ആ റക്അത്ത് കിട്ടിയതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം എന്താണ്? റസൂലുള്ളാഹി അംരി കൽപ്പന കൊടുത്തിട്ടുണ്ടല്ലോ, ബി ഇത്മാമി മാ ഫാതഹു,
ഒഴിവായി പോയത് പൂർത്തിയാക്കണം എന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ റക്കായത്തായിട്ട് പരിഗണിച്ചാൽ പിന്നെ നബിന്റെ ആ കൽപ്പന എവിടെ നമ്മൾ നടപ്പിലാക്കുന്നത്? ഒഴിവായി പോയത് ഇപ്പൊ നമ്മൾ പൂർത്തിയാക്കണം എന്ന് നബി പറയുന്നു. ഇവിടെ എന്തെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. لأنه فاته الوقوف والقراءة فيه രണ്ട് ഫർള് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, രണ്ട് നിർബന്ധ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു. വെറും റുക്വേ കിട്ടിയല്ലോങ്കിൽ നിസ്കാരത്തിൽ നൃത്തം നിർബന്ധമാണ്, അത് നമുക്ക് കിട്ടിയില്ല. മറ്റൊന്ന് ഫാത്തിഹയോദൽ നിർബന്ധമാണ്, ഫാത്തിഹയും കിട്ടിയില്ല. അപ്പൊ രണ്ട് ഫർള് ഇവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട ഫർള് റസൂലുള്ളാഹിയുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, നഷ്ടപ്പെട്ടത് നിങ്ങൾ വീണ്ടെടുക്കണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഫാത്തിഹ കിട്ടിയിട്ടില്ലാത്ത റക്അത്ത് നമ്മൾ മടക്കണം എന്ന അഭിപ്രായക്കാർക്ക് ഈ ഹദീസാണ് തെളിവ് എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ അഭിപ്രായക്കാരാണ് വഹുവ ഖൗലു അബി ഹുറൈറ, സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായക്കാരനാണ്. ഒരു ജമാ നല്ലൊരു സംഘം സഹാബത്തും ഈ അഭിപ്രായക്കാരാണ്. തന്നെയുമല്ല, ബൽ ഹക്കാഹുൽ ബുഖാരി ഫിൽ ഖിറാഅത്തി ഖൽഫൽ ഇമാം, ഇമാം ബുഖാരിക്ക് അൽ ഖിറാഅ